ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കുറച്ച് റംബുട്ടാൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് രാവിലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് വീഡിയോ കാണാം ഇത് ഇവിടെ കയച്ചിട്ടുള്ള റംബുട്ടാനാണ് മാഷാൽ ഇതിൽ നിറയെ കയച്ചിട്ടുണ്ട് ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു നല്ല മഴ പെയ്തപ്പം കുറെ കൊയിഞ്ഞു പോയിട്ടുണ്ട് ഇത് നൈസറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തൈ കേട്ടോ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് ആയിട്ടുള്ള തെയ്യാണ് പിന്നെ ഉണ്ടല്ലോ ഈ മരം നല്ലോണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഉള്ളത് അതുകൊണ്ട് മാഷാൽ ഇതിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന് വർഷത്തിൽ ഒരു തവണയാണ് വളം കൊടുക്കുന്നത് അത് ചാണകമാണ് വളമായിട്ടിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ചൂടിൽ പിന്നെ കുറച്ച് മണ്ണ് നീക്കിയതിന് ശേഷം അതിൽ ചാണകം ഇട്ട് കൊടുത്തിട്ട് അത് മൂടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കായൽ ആണും പെണ്ണും ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മൾ മുളപ്പിച്ചെടുക്കുമ്പോൾ പെൺവിത്ത് വേണം മുളപ്പിച്ചെടുക്കാനായിട്ട് അതിൽ കായ് പിടിക്കുകയുള്ളൂ ആൺമാരാണെങ്കിൽ അതിൽ നിറയെ പൂക്ക മാത്രമേ ചെയ്യൂ പിന്നെ കായുണ്ടാവുന്നതല്ല ഇത് പെണ്ണാണ് കേട്ടോ ഇതിലൊരു മുട്ട് പോലെ ഉണ്ടാവും ഈ ഒരു കായൽ കണ്ടില്ലേ ഒരു മുട്ട് പോലെ അതാണ് പെണ്ണ് ഇതിൻ്റെ പഴുത്തിട്ടുള്ള പഴുത്തതിന് ശേഷം ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചെടുക്കണം ഇതൊക്കെ കുഞ്ഞ് കായാകുന്നുണ്ട് ഇതിപ്പോൾ അടുത്ത് പിന്നെ ആയിട്ടുള്ളതാണ് ഈ ഒരു കൊമ്പിൽ ചെറിയ കായുണ്ട് വിത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാകുന്ന തൈയിൽ ഒരു ഏഴ് എട്ട് വർഷം ആകുമ്പോഴത്തേക്കും പൂത്ത് തുടങ്ങും പിന്നെ ഉണ്ടല്ലോ ഈ മരത്തിൽ നിന്നുള്ള വിത്ത് മുളപ്പിച്ചെടുത്തിട്ടുള്ള വേറൊരു മരവും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ അതിലും കയച്ചിട്ടുണ്ട് പിന്നെ റംബുട്ടാനിൽ വരിക്കയും പഴവും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് പഴമാണെന്ന് തോന്നുന്നുണ്ട് നല്ല മധുരമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഇതിൽ നിന്നുള്ള വിത്ത് മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിട്ടുള്ള മരമാണ് ഇത് ഇത് അതിനു മുമ്പേ കായ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മരത്തിൽ പിന്നെ എല്ലാം പഴുത്തിട്ടുണ്ട് ഈ മരത്തിൻ്റെ അടുത്ത് തെങ്ങും വേറെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം സൂര്യപ്രകാശം കിട്ടുന്നത് കുറവാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൽ അധികം പൂത്തിട്ടും കായ്ച്ചിട്ടൊന്നുമില്ല വളരെ കുറവാണ് ഇതിൽ കായുണ്ടായിട്ടുള്ളത് ഈ രണ്ട് മരങ്ങളും നല്ല ഹൈറ്റിലാണുള്ളത് അത് കാരണം ഇത് പഴുത്ത് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ മതിലിലൊക്കെ കയറിയിട്ടാണ് ഇത് പറിച്ചെടുക്കുന്നത് ഒരു കൊക്ക എടുത്തിട്ട് അത് ഇതിൻ്റെ കൊമ്പ് താഴ്ത്തിയിട്ട് പറിച്ചെടുക്കും അപ്പം വിത്ത് മുളപ്പിച്ചിട്ടും എല്ലാവർക്കും ഇതുപോലെ നട്ട് പിടിപ്പിക്കാവുന്നതാണ് ഒരു ഏഴ് എട്ട് വർഷം ആകുമ്പോഴത്തേക്ക് നല്ലോണം കഴിക്കുന്നതാണ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ലവണ്ണം പൂക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ റംബുട്ടാൻ മുഴുവനും പറിച്ചെടുത്തിട്ടുണ്ട് ഇത് കൂടുതലും പഴുത്തതാണുള്ളത് ഇടയ്ക്കൊക്കെ പഴുപ്പ് കുറഞ്ഞതുണ്ട് ഉണ്ട് കേട്ടോ പഴുപ്പ് കുറഞ്ഞതും നല്ല മധുരമൊക്കെ ഉണ്ട് മാഷാ എന്ന നല്ല ചുവപ്പ് കളറിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണിത് ഇതാണ് കേട്ടോ പെണ്ണ് ഇതിൽ കാണുന്നില്ല ഒരു മുട്ട ഈ ഒരു കായ് വേണം ഇതിൻ്റെ വിത്ത് വേണം മുളപ്പിച്ച് പിന്നെ ഇതിൻ്റെ വിത്ത് കുറേ പേർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ചില സ്ഥലത്തൊക്കെ കയച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ഫാമിലിയിലൊക്കെ ഞാൻ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചെടുത്തിട്ടും കൊടുത്തിട്ട് വലിയ മരമൊക്കെ ആയിട്ടുണ്ട് വിത്ത് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇൻഷല്ല ചെയ്യുന്നതാണ് ഇത് വരിക്കാണെന്നാണ് തോന്നുന്നത് അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇത് അടർന്ന് വരുന്നൊരു ടൈപ്പ് വരിക്കയാണെന്നുള്ളത് ഇത് ഞങ്ങൾ ഒറ്റക്കൊന്നല്ല കേൾക്കുന്നത് ഞങ്ങളെ ഫാമിലിയിലും പിന്നെ ആരെങ്കിലും ചോദിച്ചിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കും അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അലഹദില്ല എല്ലാ വർഷവും കയക്കാറുമുണ്ട് നല്ലോണം കയക്കാറുണ്ട് മഷാ അത കണ്ടില്ലേ ഇതൊരു അടർന്ന് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ കൈ കൊണ്ട് പൊളിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ അടർന്ന് വരും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്